നമസ്കാരം. നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സുരക്ഷയില്ലാതെ വന്നിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഞെട്ടലുണർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് പറയുന്നത്. പുരുഷന്മാർക്കെതിരെ ഗാർഹിക പീഡനം. നമ്മൾ ഇന്ത്യക്കാരുടെ അയൽരാജ്യമായ ഭൂട്ടാനിലാണ് പുരുഷന്മാർക്കെതിരെയുള്ള ഗാർഹിക പീഡനം നടക്കുന്നത്. ലോക്ക്ഡൌൺ കാലമാണ് കൂടുതലും പുരുഷ ഗാർഹിക പീഡനത്തിന് വഴിയൊരുക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ കാലത്തെ കണക്കുകളാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക് വിരൽ ചൂണ്ടിയത്. ഭൂട്ടാനിലെ രണ്ടാം ലോക്ക്ഡൌൺ സമയത്താണ് ഇത്തരം കേസുകൾ പുറത്തു വരുന്നത്. പുരുഷന്മാർക്കെതിരെയുള്ള 36 ഗാർഹിക പീഡന കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാരിതര സംഘടനയായ റിന്യൂവും ദേശീയ വനിതാ ശിശു കമ്മീഷനുമാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. പുരുഷന്മാർക്കെതിരെ 16 കേസുകളാണ് റിന്യൂ രജിസ്റ്റർ ചെയ്തത്. ബാക്കി കേസുകൾ ദേശീയ വനിതാ ശിശു കമ്മീഷനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശാരീരികവും വൈകാരികവും സാമ്പത്തികവുമായ പീഡനങ്ങളാണ് പുരുഷന്മാർക്ക് നേരിടേണ്ടി വന്നത്. ഇതിനെതിരെ പ്രതികരിച്ചു പലരും പുറത്തു വന്നെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ചിലർ നിയമസഹായം തേടിയെത്തി. പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ മടി കാണിക്കുന്നത് അപമാന ഭയത്താലാണ്. സ്ത്രീകളാണ് കൂടുതലും ഇരകളാകുന്നതിനാൽ അവരിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ പുരുഷന്മാരും ആക്രമണത്തിന് ഇരയാകുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് വേണ്ട സേവനങ്ങളും സംഘടന നൽകുന്നുണ്ട്. പരാതിക്കാർക്ക് മുന്നോട്ട് വരാനുള്ള ധൈര്യം നൽകുമെന്നും സംഘടന അറിയിച്ചു. മുൻപൊരിക്കൽ ഇത്തരത്തിൽ നടന്ന ഒരു സംഭവത്തിൽ ഗാർഹിക പീഡനത്തിന് ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരുന്നു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ പുരുഷനാണ് ആക്രമണത്തിനിരയായതെന്നാണ് സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയത്. ഗാർഹിക പീഡനത്തിനുള്ള പ്രധാന കാരണം മദ്യമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.